ഹലോ, അസ്സലാമു അലൈക്കും. എല്ലാവർക്കും സുഖമാണല്ലോ. ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് നല്ലൊരു ഉഴുന്നുവടയും ചമ്മന്തിയുമായിട്ടാണ്. നമ്മുടെ നോമ്പ് തുറക്കൊക്കെ കഴിക്കാൻ പറ്റുന്നൊരു നല്ലൊരു വിഭവമാണ്. അല്ലെങ്കിൽ നമുക്ക് 4 മണിക്കൂർ സ്നാക്സ് ആയിട്ട് കഴിക്കാൻ പോകുന്ന നല്ലൊരു വടയും ചമ്മന്തിയുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. അപ്പോൾ അതിലേക്ക് പോകുന്നതിന് മുമ്പ് എൻ്റെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യണം. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് കടക്കാം. അപ്പോൾ ഞാൻ എടുത്തിരിക്കുന്നത് 2 വലിയ കപ്പ് ഉഴുന്നാണ്. ആ ഉഴുന്ന് 2 മണിക്കൂർ നേരം വെള്ളത്തിൽ കുതിർത്തിയ ശേഷം ഞാൻ കോരി വെച്ചിരിക്കുകയാണ്. ഇതിൽ ഒട്ടും തന്നെ വെള്ളമില്ല, ഒരു ശകലം അതിൻ്റെ ആ നനവ് ഉള്ള വെള്ളം മാത്രമേ ഉള്ളൂ. ഇനി ഇത് നമുക്ക് മിക്സിയിൽ നല്ലപോലെ അടിച്ചെടുക്കണം. അപ്പോൾ ഒരു ട്രിപ്പായിട്ട് അടിച്ചെടുക്കാൻ പറ്റില്ല, 2 പ്രാവശ്യമായിട്ട് നിങ്ങൾക്ക് നല്ലോണം ക്രഷ് ചെയ്ത് അടിച്ചെടുക്കാം. അപ്പോൾ അത് ക്രഷ് ചെയ്യുമ്പോൾ അരയുന്നില്ലെങ്കിൽ മാത്രമേ 2 ടീസ്പൂൺ വെള്ളം മാത്രമേ ഒഴിച്ചെടുക്കാൻ പാടുള്ളൂ. അപ്പം ഞാൻ ആ അടിക്കുന്ന മാവിലേക്ക് ഞാൻ 2 കഷ്ണം ഇഞ്ചിയും കൂടി ചേർക്കുകയാണ്. ഇഞ്ചിയും കൂടി ചേർത്തപ്പോൾ ഞാൻ നന്നായിട്ട് ഇതിൽ അടിച്ചെടുത്തിട്ടുണ്ട്. കണ്ടോ, ഒട്ടും വെള്ളമില്ലാത്തതുകൊണ്ട് നല്ല കട്ടിയായിട്ടാണ്. എന്നാലാണ് നമുക്ക് മാവ് അത് പിടിച്ച് കഴിയുമ്പോൾ ശരിക്കും നല്ലൊരു വടിയായിട്ട് നമുക്ക് കിട്ടുള്ളൂ. അപ്പോൾ ഞാൻ ആ മാവിലേക്ക് ഞാൻ നല്ലൊരു വലിയൊരു സവാള എടുത്തിട്ടുണ്ട്. അത് ചോപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ആ ചോപ്പ് ചെയ്ത സവാള ഞാൻ അതിലേക്ക് ചേർക്കുകയാണ്. അപ്പോൾ സവാളയിൽ നമ്മൾ എടുക്കുമ്പോൾ സവാളയിൽ കുറച്ച് നേരം വയ്ക്കുമ്പോൾ കുറച്ച് വെള്ളം വരും. ആ വെള്ളവും കൂടി നമ്മൾ ശരിക്കും ഒന്ന് പിഴിഞ്ഞ് കളഞ്ഞതിന് ശേഷം മാത്രമാണ് അതിലേക്ക് ചേർക്കാൻ പാടുള്ളൂ. വീണ്ടും ഞാൻ രണ്ട് പച്ചമുളക്, വലിയ പച്ചമുളക് എടുത്തിട്ടുണ്ടായിരുന്നു. അതും കൂടി ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ മല്ലിയിലയും പുതിയനയിലയും കുറച്ച് അരിഞ്ഞിട്ടുണ്ടായി, കുറച്ച് കറിവേപ്പിലയും, അതും കൂടി ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുത്തു. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. വേറെ ഒരുപാട് ഇൻഗ്രീഡിയൻസ് ഒന്നും ഇതിൽ ചേർക്കാനില്ല. നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അതിനു മുമ്പ് നമുക്ക് ഉപ്പ് ശകലം നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നമുക്കിത് ഒന്നും കൂടി നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ മിക്സ് ചെയ്യുമ്പോഴും നന്നായിട്ട് എല്ലായിടത്തും വന്ന് ഒന്നും കൂടി ഉപ്പ് നിങ്ങൾക്ക് പാകത്തിനുള്ള ഉപ്പ് ഉണ്ടാകുന്ന ഒക്കെ ഒന്ന് നോക്കിയിട്ട് വേണം മിക്സ് ചെയ്തെടുക്കാനായിട്ട്. ഇതിപ്പോൾ നമ്മൾ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് പ്രധാനമായിട്ട് ചേർക്കാനുള്ളത് 1 ടീസ്പൂൺ സാമ്പാർ പൊടിയാണ്. സാമ്പാർ പൊടി ഞാൻ ഇതിലേക്ക് കുറച്ച് ചേർക്കുകയാണ്. അത് നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി. ഈ ചേർത്തില്ല എന്ന് വിചാരിച്ചും കുഴപ്പമൊന്നുമില്ല. എന്നിട്ട് ഇപ്പോൾ ഞാനിതിൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ട് ഞാൻ മിക്സ് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ നല്ലോണം എല്ലായിടത്തും ആവണം വരെ നല്ലോണം ഒന്ന് മിക്സ് ചെയ്യണം കേട്ടോ. അപ്പോൾ മിക്സ് ചെയ്ത് എടുത്തപ്പോൾക്കും നമ്മുടെ ചട്ടി ഞാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതൊന്ന് ചൂടാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇത് ഞാൻ ശരിക്കും ഒന്ന് മിക്സ് ചെയ്തിട്ട് എല്ലാവരും ഇത് ഒരു പ്രാവശ്യം ഉണ്ടാക്കി നോക്കണം കേട്ടോ. ഇത് നല്ല ടേസ്റ്റാണ്. നമ്മൾ ഹോട്ടലിൽ നിന്നൊക്കെ കഴിക്കുന്ന അതേ വടയുടെ അതേ ടേസ്റ്റാണ്. അപ്പോൾ ഇത് നല്ല ഒരു സോസായിട്ട് കൂട്ടി കഴിക്കാനും അതിൻ്റെ അതുപോലെ തന്നെ നമുക്ക് നല്ല ഒരു നല്ല ക്രിസ്പി ആയിട്ട് മരിച്ചിലോടുകൂടി കിട്ടും. അപ്പോൾ നമ്മുടെ വട ഇവിടെ തയ്യാറാക്കാനായിട്ട് ഞാനൊരു പാത്രത്തിലേക്ക് ഒരു പച്ചവെള്ളം എടുത്തിട്ടുണ്ട്. കുറച്ച് പച്ചവെള്ളം വേണം. അതെന്തെന്താണെന്ന് വെച്ചാൽ നമ്മുടെ കൈ ഇടക്കിടക്ക് നനച്ച് കൊടുത്തിട്ട് വേണം നമുക്ക് മാവ് അതിലേക്ക് ഇടാനായിട്ട്. ഞാൻ പാൻ വെച്ചിട്ട് എണ്ണ ഒഴിച്ചിട്ടുണ്ടായിരുന്നു, അത് ചൂടായിക്കൊണ്ടിരിക്കുകയാണ്. എന്നിട്ട് നമ്മൾ തീച്ചിരി കൂട്ടി വെച്ചിട്ടുണ്ട്. അപ്പോൾ ആ വെള്ളത്തിലൊന്ന് തൊട്ടിട്ട് വേണം നമ്മൾ മാവ് കയ്യിലേക്ക് എടുക്കാൻ. എന്നാലാണ് നമ്മുടെ ആ വടയുടെ ആ ഷേപ്പും കണ്ടത്. അങ്ങനെ ഉരുള പോലെ നമ്മൾ എടുക്കണം. ഉരുള പോലെ 2-3 പ്രാവശ്യം ഇങ്ങനെ ഉരുട്ടിയതിന് ശേഷം മാത്രമാണ് അതിന് തുളയിട്ട് കൊടുക്കേണ്ടത്. തുളയിട്ട് കിട്ട് നമുക്കത് വെറുതെ ആ വെളിച്ചെണ്ണയിലേക്ക് ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ അത് കയ്യിൽ നിന്ന് വിട്ടോളും. കയ്യിൽ നിന്ന് വിടണമെങ്കിൽ പ്രത്യേകം ശ്രദ്ധിക്കണം, വെള്ളം വേണം. വെള്ളം ഉണ്ടെങ്കിൽ മാത്രമാണ് നമ്മൾ എണ്ണയിലേക്ക് അങ്ങനെ കാണിക്കുമ്പോൾ കയ്യിൽ നിന്ന് വിട്ട് പോരുള്ളൂ. എന്നാൽ അല്ലെങ്കിൽ വടക്കും ഒരു ഷേപ്പ് കിട്ടണമെങ്കിൽ ആ വെള്ളം തൊടണം. അതിന് പകരം വെളിച്ചെണ്ണയൊന്നും നിങ്ങൾ തൊടരുത്. വെളിച്ചെണ്ണയൊന്നും തൊട്ടാൽ ഇതുപോലെ തന്നെ ആവില്ല. കറക്റ്റായിട്ട് ആ വെള്ളം തന്നെ വേണ്ട. ഓരോ പ്രാവശ്യം നമ്മൾ മാവ് എടുക്കുമ്പോഴും അത് എടുക്കുക. ഇതുപോലെ അതങ്ങനെ 2-3 പ്രാവശ്യം ഇങ്ങനെ ഉരുട്ടുള്ളതായിട്ട് ഉരുട്ടുമ്പോൾ കണ്ട ഉരുട്ടിയിട്ട് വേണം ആ തൊള്ള കൈ കൊണ്ട് ആ തള്ള വിരല് കൊണ്ട് തന്നെ ഇങ്ങനെ നമുക്ക് തുളയിട്ട് കൊടുക്കുക. അപ്പോൾ അതിന് വേണ്ടിയാണ് നമ്മൾ പറയുന്നത് മാവ് ആദ്യം എടുക്കുമ്പോൾ ഒട്ടും വെള്ളം പാടില്ല എന്ന് പറയുന്നത്. നമുക്ക് നല്ലോണം അഥവാ ഇച്ചിരി വെള്ളം നിങ്ങൾക്ക് കൂടിപ്പോയി എന്ന് തോന്നുകയാണെങ്കിൽ കുറച്ച് 1 ടീസ്പൂൺ അരിപ്പൊടി അതിലേക്ക് ഇട്ട് കൊടുക്കുക. വേറെ ഒരു പൊടി ഇടരുത്. അരിപ്പൊടി ഇട്ട് കൊടുക്കുകയാണെങ്കിലും നിങ്ങൾക്ക് നല്ല ഒന്ന് കട്ട പോലെ കിട്ടും. അഥവാ അതിൽ അരിപ്പൊടി ഇടാൻ ഇഷ്ടമില്ലാത്തവർക്കാണെങ്കിൽ കുറച്ച് നേരം ഫ്രീസറിലേക്ക് എടുത്ത് വെച്ചാൽ മതി. സോറി, ഫ്രിഡ്ജിലേക്ക് എടുത്ത് വെച്ചാൽ മതി താഴത്ത്. അപ്പോൾ അതിൽ ഈ കുറച്ച് നേരം ഒരു 1/2 മണിക്കൂർ ഇരുന്ന് കഴിയുമ്പോൾ ആ വെള്ളം ഒന്ന് ലെവലായി കിട്ടും. അപ്പോൾ അങ്ങനെയൊക്കെ. ഇനിയിപ്പോൾ അത് നമ്മളൊന്ന് മറിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ കണ്ടോ, ഇനിയിപ്പോൾ ഒന്നുമില്ല, സിമ്പിളാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇത് സോസിൻ്റെ കൂടെയൊക്കെ കഴിക്കാനും നല്ല രസമാണ്.
നല്ല നമ്മൾ ഹോട്ടലിൽ നിന്നൊക്കെ കഴിക്കുന്ന അതേ ഒരു സ്റ്റൈലാണ്. നല്ല ടേസ്റ്റോടുകൂടി കഴിക്കാം. ചമ്മന്തിയോട് നമ്മളിപ്പോൾ ഇവിടെ ഒരു ചമ്മന്തിയും കൂടി ഉണ്ടാക്കുന്നുണ്ട്. ചമ്മന്തിയോടുകൂടെ കഴിക്കാൻ ഒരു പ്രത്യേക ടേസ്റ്റാണ്. ചമ്മന്തി എന്ന് പറയുമ്പോൾ ഞാൻ അടുപ്പിലൊന്നും വെച്ച് ഉണ്ടാക്കുന്ന ചമ്മന്തിയല്ല, അത് നമ്മൾ മിക്സിയിലിട്ട് അരച്ചിട്ട് നേരെ നമുക്ക് ഈ വട കൂട്ടി കഴിക്കാൻ പറ്റുന്നൊരു ചമ്മന്തി. ഇപ്പം ഞാൻ ഇവിടെ മൊരിഞ്ഞ് കിട്ടിയിട്ടുണ്ട്, കണ്ട നല്ല ഗോൾഡൻ ബ്രൗൺ കളറാവുന്നത് വരെ ഇട്ടണോട്ടോ. അതുപോലെ ഇട്ടിട്ട് നമുക്കൊന്ന് കോരിയെടുക്കാം. എല്ലാവരും നമുക്ക് ഒരേ പ്രാവശ്യം നമുക്ക് കോരിയെടുക്കാം. കണ്ട നല്ല ബ്രൗൺ കളറായി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഇത് തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. എല്ലാവർക്കും അത് ഇഷ്ടമാവും. നല്ല ക്രിസ്പി ആയിട്ടാണ് ഇരിക്കുന്നത്. നല്ല ഒട്ടും പ്രയാസമൊന്നുമില്ല. കണ്ടോ നല്ല കണ്ടോ നല്ല സ്മൂത്തായിട്ട് നല്ലവണ്ണം മൊരിഞ്ഞൊക്കെ കിട്ടിയിട്ടുള്ളൊരു വടയാണ്. അപ്പം അതുപോലെ തന്നെ നമുക്ക് അടുത്തതും ഇട്ട് കൊടുക്കാം. അടുത്തത് ഇടുമ്പോഴും ശ്രദ്ധിക്കുക അതുപോലെ തന്നെ സെയിം ആയിട്ട് തീച്ചിരി കുറച്ച് വെക്കാം. അതുപോലെ തന്നെ വെള്ളത്തിൽ തൊട്ടാൽ ശരിക്കും അത് എടുക്കാം. രണ്ട് മൂന്ന് പ്രാവശ്യം നിങ്ങൾ ഉണ്ടാക്കുമ്പോൾ നിങ്ങൾക്കത് ശരിക്കും നല്ലൊരു മയമായിട്ട് വരും കൈയൊക്കെ കേട്ടോ. നമുക്ക് കൈക്കൊരു മയം വരാറുന്നുണ്ട്. അത് പിന്നെ ഉണ്ടാക്കി ഉണ്ടാക്കിയാണ് നമുക്കത് വരുന്നത്. ചിലപ്പോൾ ആദ്യത്തെ പ്രാവശ്യം ഒന്നും ഉണ്ടാക്കുമ്പോൾ വന്നില്ലെങ്കിലും ചുമ്മാ കോരി ഒഴിച്ചാലും ഇത് നല്ല ടേസ്റ്റാണ്. ഒരു റൗണ്ട് ബോള് പോലെ കിട്ടും. അങ്ങനെ കഴിക്കാനും ഇത് നല്ലൊരു ടേസ്റ്റുള്ള വടയാണ്. എങ്ങനെയായാലും ഉള്ളൊക്കെ നല്ലോണം വെന്ത് കിട്ടും. കാരണം തീ കുറച്ച് ഒത്തിരി തീ കൂട്ടിയിട്ടാണ്ട് വെച്ചാൽ മതി. തീ കുറച്ചിട്ടിട്ട് മീഡിയം ഫ്ലെയിമിലിട്ട് കൊടുക്കുകയാണെങ്കിൽ ഉള്ളൊക്കെ നല്ലോണം വെന്ത് കിട്ടിക്കോളും. ഉള്ളിൻ്റെ ഒന്നും പ്രശ്നം വരില്ല. ഇതുപോലെ തന്നെ ആകുമ്പോൾ കിട്ടിക്കോളും. കണ്ടോ ഇപ്പം നമ്മൾ അടുത്ത സ്റ്റെപ്പും കൂടി ഇട്ട് കൊടുത്തേക്കണേന്ന്. അപ്പോൾ ഇത് ഇപ്പോൾ എൻ്റെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടൊന്ന് കാണണമെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. അപ്പോൾ അതേ ഞാൻ അതിൻ്റെ ഇടയിൽ ഇതേ ചമ്മന്തിയും കൂടി ഉണ്ടാക്കണം എന്ന് പറഞ്ഞിരുന്നില്ലേ. അപ്പോൾ ഞാൻ ചമ്മന്തിക്ക് വേണ്ടി ഞാൻ അരക്കപ്പ് തേങ്ങയാണ് എടുത്തേക്കുന്നത്. അത് ഞാൻ മിക്സിയിലേക്ക് ഇട്ടിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് ഒരു പച്ചമുളകും ഒരു രണ്ട് മൂന്ന് കഷ്ണം ഇഞ്ചി ഞാനതിലിട്ടിട്ടുണ്ട്. പിന്നെ ഒരു ഉള്ളി, ഒരു ഉള്ളി ഞാൻ നാലായിട്ട് കീറി അതും വെച്ചിട്ടുണ്ട്. അത് പിന്നെ ആ മല്ലിയിലയും ആ കറിവേപ്പിലയും അതും കൂടി ഞാൻ ഇതിലേക്ക് ഇടണം. അപ്പോൾ ഉള്ളിയും പച്ചമുളകും ഇഞ്ചിയും മല്ലിയില പുതിന ഇല കുറച്ച് അതും പിന്നെ കറിവേപ്പിലയും അതും കൂടി ഞാൻ ഈ മിക്സിയിലേക്ക് ഇട്ടിട്ട് ആണ് ഞാൻ ഈ ചമ്മന്തി ഉണ്ടാക്കി. നമുക്ക് ആവശ്യത്തിനുള്ള കുറച്ച് നമുക്ക് വേണ്ടത് കണ്ടോ. ഞാൻ കട്ട തൈര് എടുത്തിട്ടുണ്ട്. കട്ട തൈരും കൂടി ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. പിന്നെ നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് നമുക്ക് ഈ ചമ്മന്തി നമ്മൾ അടിച്ചിട്ട് ആവശ്യത്തിന് കണ്ടോ ഉപ്പും കൂടി ഒഴിച്ചിട്ട് നമുക്ക് തയ്യാറാക്കിയെടുക്കാം. പക്ഷേ നല്ല ടേസ്റ്റാണ്. ഇനി അടുപ്പത്ത് വെക്കാനോ കടുക് പൊട്ടിക്കാനോ ഒന്നുമില്ല. നമുക്ക് മിക്സിയിലിട്ട് അടിക്കുക, നേരെ വടയിൽ കൂട്ടി കഴിക്കാം. കുറച്ച് വെള്ളവും കൂടി ഒഴിച്ചെടുത്ത് ആവശ്യത്തിന് നിങ്ങൾക്കറിയാലോ ആ നിങ്ങൾ തേങ്ങയുടെ അനുസരിച്ച് കുറച്ച് വെള്ളവും കൂടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഞാൻ അതേ തേങ്ങ ഇവിടെ അടിച്ചെടുത്തിട്ടുണ്ട്. കണ്ടോ നമ്മുടെ ചമ്മന്തി നല്ല ടേസ്റ്റാണ്. ഇച്ചിരി വെള്ളം പോലെ എടുക്കണം. കാരണം ഉഴുന്ന വടയിലേക്ക് ഇങ്ങനെ ഒഴിച്ച് കഴിക്കാൻ വേണ്ടിയാണ് അത്. ഒഴിച്ച് കഴിക്കുന്ന ചമ്മന്തിയാണല്ലോ. അപ്പോൾ നമുക്ക് നല്ല ടേസ്റ്റാണ് കണ്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്തൊക്കെ ഒന്ന് നോക്ക്. അപ്പോൾ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ എനിക്ക് കമൻറ്റ് ചെയ്യണം. ഇഷ്ടപ്പെട്ടില്ലെങ്കിലും നിങ്ങൾ എനിക്ക് കമൻറ്റ് ചെയ്യണം. അപ്പോൾ ഓക്കെ, താങ്ക് യു.